മാസ്ക് ധരിക്കൂ, സാമൂഹിക അകലം പാലിക്കൂ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ എപ്പിസോഡിൽ ഏറ്റവും പ്രധാനമായി നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വിഷയമാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. പലപ്പോഴും പേഴ്സണലായി പല ആളുകളും ചോദിക്കുന്ന പ്രധാന പ്രശ്നമാണ് അകാല നേര. പണ്ടുകാലങ്ങളിൽ വയസ്സന്മാർക്ക് പ്രായാധിക്യം കൊണ്ടാണ് നമുക്ക് തലയും മുടിയും നരച്ച് കാണാറുള്ളത്. പക്ഷെ ഇന്ന് യുവാക്കളിലാണ് ഇത് കൂടുതലായിട്ടും കാണുന്നുള്ളത്. അത്തരം പ്രശ്നം അനുഭവിക്കുന്ന ആളുകൾക്ക് എന്താണ് മരുന്നെന്ന് ചോദിക്കാറുണ്ട്. ഈ അകാല നര മുടിയെ സംരക്ഷിക്കുന്ന കോശങ്ങൾ നശിക്കുകയും അത്തരം പ്രശ്നങ്ങൾ നേരിടുമ്പോൾ അല്ലെങ്കിൽ അമിതമായ ടെൻഷനുകൾ പേറുന്ന ആളുകൾക്ക് ഇത്തരം പ്രശ്നങ്ങൾ കാണാറുണ്ട്, അല്ലെങ്കിൽ പാരമ്പര്യമായിട്ട് ഇത്തരം പ്രശ്നം കാണാറുണ്ട്. ഇങ്ങനെ ഈ അകാല നര കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾക്ക് എന്തു മരുന്നാണ് ചെയ്യാൻ സാധിക്കുക എന്നതാണ് ഇന്നത്തെ എപ്പിസോഡിൽ പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന മുഴുവൻ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ഇവിടെ നല്ല ഉണങ്ങിയ 4 തേങ്ങ എടുക്കുക. നല്ല ഉണങ്ങിയ തേങ്ങയാണ് നമുക്കിവിടെ ആവശ്യമായിട്ടുള്ളത്. ഈ ഉണങ്ങിയ 4 തേങ്ങ എടുത്ത് അത് നന്നായി അരച്ചെടുത്ത് അതിൻ്റെ പാല് ഊറ്റിയെടുക്കുക. തേങ്ങാപ്പാൽ ഊറ്റിയെടുക്കുക. എന്നിട്ട് അതിലേക്ക് 50 ഗ്രാം നല്ല കറിവേപ്പില, അത് ഷോപ്പുകളിൽ വാങ്ങുന്ന വിഷങ്ങൾ തളിച്ച കറിവേപ്പിലയല്ല നമുക്ക് ആവശ്യമായിട്ടുള്ളത്, നല്ല നാടൻ കറിവേപ്പിലയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അതും അരച്ച് ഈ തേങ്ങാപ്പാലിൽ ചേർക്കുക. അതോടൊപ്പം 5 ഉണങ്ങിയ നെല്ലിക്ക, വൈദ്യ ഷോപ്പുകളിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്ന ഒരു മരുന്നാണ് ഉണങ്ങിയ നെല്ലിക്ക. ഈ 5 ഉണങ്ങിയ നെല്ലിക്കയും അതിൻ്റെ കുരു കളഞ്ഞ് ഇതിൽ ചേർത്ത് അരച്ച് ചേർക്കുക. എന്നിട്ട് ഈ 3 മരുന്നുകളും മിക്സ് ചെയ്ത് നാം അടുപ്പത്ത് വെച്ച് ചെറിയ ചൂടിൽ ഒരുപാട് സമയം നന്നായി അതിനെ തിളപ്പിച്ചെടുക്കുക. അങ്ങനെ തിളപ്പിച്ചെടുക്കുമ്പോൾ ഒരുപാട് സമയം, ഏകദേശം 1 മണിക്കൂറോളം ചെറിയ ചൂടിൽ നാം ഇങ്ങനെ ഇളക്കി കൊടുത്താൽ നമുക്ക് ഈ തേങ്ങാപ്പാൽ അടങ്ങുന്ന ഈ മരുന്ന് നല്ലൊരു എണ്ണയുടെ രൂപത്തിൽ ഊറി ലഭിക്കും. അവസാനം നമുക്ക് നല്ല തേങ്ങെണ്ണയുടെ രൂപത്തിൽ ഒരു എണ്ണ ലഭിക്കും. ഈ എണ്ണയാണ് നമുക്കിവിടെ മരുന്നായിട്ട് ഉപയോഗിക്കാനുള്ളത്. ഈ എണ്ണ എല്ലാ ദിവസവും രാവിലെ 1/2 സ്പൂണ് അകത്തേക്ക് കഴിക്കുക. ഇത്തരം പ്രശ്നമുള്ള ആളുകൾ അകത്തേക്ക് കഴിക്കുക. അതോടൊപ്പം അല്പം തലയിലിട്ട് 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം കുളിക്കുകയും ചെയ്യുക. ഇങ്ങനെ കൃത്യമായിട്ട് ഒരു 15 ദിവസം നാം ഉപയോഗിക്കുമ്പോൾ പിന്നീട് നമുക്ക് വരുന്ന മുടികൾ തീർച്ചയായിട്ടും കറുപ്പ് കളറിൽ അകാല നര മാറിയ രീതിയിൽ നമുക്ക് നല്ല അനുഭവങ്ങളായിരിക്കും ഈ മരുന്ന് കൊണ്ട് നമുക്ക് കാണാൻ കഴിയുക. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ഇടവിടാതെ നിങ്ങളിത് ചെയ്യണം. മുടി സംബന്ധമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും ഇത് നല്ലൊരു പരിഹാര മാർഗമാണ്. അതോടൊപ്പം ജീവിതത്തിൽ ഭക്ഷണക്രമങ്ങളിൽ നല്ലൊരു ശ്രദ്ധ നമുക്ക് നിർബന്ധമാണ്. ക്യാരറ്റ്, ബീട്രൂട്ട് തുടങ്ങിയ പച്ചക്കറി എല്ലാം നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. അതോടൊപ്പം ചീര, നല്ലൊരു ഇലവർഗമാണ് ചീര, അതും നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. ഇത്തരം വിഷയങ്ങളൊക്കെ ശ്രദ്ധിക്കുക. മറ്റൊരു ചോദ്യമാണ് തടിയും മുടിയും ഒരു ചുവപ്പ് നിറത്തിലേക്ക് മാറുന്ന ഒരവസ്ഥ, ഇത് മാറ്റിയെടുക്കാൻ എന്താണ് ചെയ്യേണ്ടത്? അതിനു വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നത് ത്രിഫല ചൂർണമാണ്. നെല്ലിക്കയും താനിക്കയും കടുക്കയും ഉപയോഗിച്ചുകൊണ്ടുണ്ടാക്കുന്ന ത്രിഫല ചൂർണം, ഇത് നല്ല ഒരു മരുന്നാണ്. ഈ ത്രിഫല ചൂർണം 1 സ്പൂണ് 1 ഗ്ലാസ് ചൂടുവെള്ളത്തിൽ കലക്കി അതിരാവിലെ നാം കുടിക്കുകയാണെങ്കിൽ കുറച്ച് ദിവസം ഉപയോഗിക്കുമ്പോൾ തന്നെ ഈ താടി രോമങ്ങൾ ചെമ്പിച്ച് ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് വളരെ ഉപകാരപ്രദമായ ഒരു മരുന്നും കൂടിയാണ്. ഈ മരുന്നുകൾ നിങ്ങൾ ജീവിതത്തിൽ ഉപയോഗിക്കുക. തീർച്ചയായിട്ടും എന്താണ് നിങ്ങൾക്ക് ലഭിച്ച റിസൾട്ട് ഈ വീഡിയോക്ക് താഴെ നിർബന്ധമായും കമൻറ്റ് ചെയ്യുക. മറ്റൊരു വിഷയം ഓർമ്മപ്പെടുത്താനുള്ളത്,
ഞാൻ ചെയ്യുന്ന വീഡിയോകൾക്ക് താഴെ ഒരുപാട് ബിസിനസ് പരസ്യങ്ങൾ കാണാറുണ്ട്. ഈ രോഗം ഈസി ആയിട്ട് മാറ്റാൻ ഈ നമ്പറിലേക്ക് വിളിച്ചുകൊള്ളുക എന്ന് പറഞ്ഞ് ഒരുപാട് കമൻറ്റുകൾ കാണാറുണ്ട്. അത്തരം കമൻറ്റുകളിൽ ആരും വഞ്ചിതരാകരുത്. അങ്ങനെ വഞ്ചിതരായി പണം നഷ്ടപ്പെട്ടാൽ ഈ ചാനലോ ഞാനോ അതിന് ഉത്തരവാദിയല്ല. ഇന്നുകൂടി അവസരത്തിൽ ഓർമ്മപ്പെടുത്തി ഏറ്റവും നല്ല ഹെൽത്തിയായ മറ്റൊരു ടിപ്പുമായി നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.